രാജമാണിക്യം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അനൂർ റഷീദിനോട് പറഞ്ഞു, അപ്പോൾ രാജമാണിക്യത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ മോഹൻലാൽ പ്രവർത്തനം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ചോട്ടാ ചോട്ടാ മുംബൈ എന്നൊക്കെ ഒരു സാധനം, ഒരു രണ്ട് വരി. അപ്പോൾ അത് ഞാൻ ലാലിന് അയച്ചു കൊടുത്തു. ലാലിന് അയച്ചു കൊടുത്തപ്പോൾ ലാൽ അത് കോഴിക്കോട് ബേബി മറൈൻസിൽ അവിടെ നിന്ന് കേട്ടപ്പോൾ അവിടുത്തെ മക്കളെല്ലാം പറഞ്ഞു, അയ്യോ ഇത് ഭയങ്കര രസമുണ്ടല്ലോ. അപ്പോൾ ലാലിനെ വിളിച്ച് നമുക്ക് ആ കഥയൊന്ന് കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് ഞാൻ കൊണ്ട് കഥ പറഞ്ഞു വിളിക്കാൻ ഓക്കെ. ഇപ്പോ ഈ ആവേശം സിനിമ ഇറങ്ങിയ ശേഷം ചോട്ട മുംബൈ വീണ്ടും ചർച്ചയിൽ വരുന്നുണ്ട്. അപ്പൊ ആവേശം സിനിമയിലെ ഒരു പ്രധാന സീക്വൻസ് ചോട്ട മുംബൈയുടെ ആക്ഷൻ കാണിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ചോട്ട മുംബൈയുടെ എന്തെങ്കിലും കണക്ഷൻ വരുമോ, അങ്ങനെ ഒരു ചോദ്യമൊക്കെ ഇപ്പം എസ്പെഷ്യലി ഊട്ടിയിട്ടിലും കൂടെ വന്ന ശേഷം നടക്കുന്നുണ്ട്. ചോട്ട മുംബൈ ഇനി അടുത്തൊരു ഭാഗം വരുമോ, അതിന്റെ ഒരു പ്രൊഡക്ഷൻ സ്റ്റോറിനെ പറ്റിയിട്ടും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാതുണ്ട്. അൻവർ റഷീദിന്റെ അതും സ്റ്റോറി തന്നെയായിരുന്നു, പക്ഷെ അത് സ്റ്റോറിയേക്കാൾ ഒരു മേക്കിങ്ങിന് പ്രാധാന്യമുള്ള സിനിമയായിരുന്നു. മാജിക്കാണ്, പക്ഷെ അതിന് എന്ന് വെച്ചാൽ രാജമാണിക്യം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അനൂർ റഷീദിനോട് പറഞ്ഞു, അപ്പോൾ രാജമാണിക്യത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ മോഹൻലാൽ പ്രവർത്തനം ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പടം അത്ഭുത ഹിറ്റാണ്, എല്ലാ തരക്കാർക്കും ഇഷ്ടപ്പെട്ട പടമാണ് രാജമാണിക്യം. അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ ബെന്നി പി നായരമ്പലത്തിനെ കൊണ്ട് പോകുന്നു, ഒരു കഥ പറയണം, മോഹൻലാൽ നമുക്ക് കേൾക്കാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് ഒരു സ്ക്രാച്ച് ഉണ്ടാക്കി, അതെന്നെ അനൂർ റഷീദ് കേട്ടു. ഇങ്ങനെ ചോട്ടാ ചോട്ടാ മുംബൈ എന്നൊക്കെ ഒരു സാധനം, ഒരു രണ്ട് വരി. അപ്പം അത് ഞാൻ ലാലിന് അയച്ചു കൊടുത്തു. ലാലിന് അയച്ചു കൊടുത്തപ്പോൾ ലാൽ അത് കോഴിക്കോട് ബേബി മറൈൻസിൽ അവിടെ നിന്ന് കേട്ടപ്പോൾ അവിടുത്തെ മക്കളെല്ലാം പറഞ്ഞു, അയ്യോ ഇത് ഭയങ്കര രസമുണ്ടല്ലോ. അപ്പോൾ ലാലിനെ വിളിച്ച് നമുക്ക് ആ കഥയൊന്ന് കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കോഴിക്കോട് ഞാൻ കൊണ്ട് കഥ പറഞ്ഞു വിളിക്കാൻ ഓക്കെ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ മുമ്പിൽ മനോഹരമായിട്ട് സ്ക്രിപ്റ്റ് എഴുതുകയും ചെയ്തു. നമ്മൾ ഈ പറഞ്ഞ കാര്യം പറഞ്ഞ സമയത്ത് തന്നെ ഷൂട്ടിംഗ് തീർക്കുകയും ചെയ്തു. അതിനെ പിന്നെ ആ ടൈമിൽ അതിൻ്റെ ഒരു ഹ്യൂജ് സക്സസ് വന്ന സമയത്ത് അതിൻ്റെ ഒരു രണ്ടാം ഭാഗം ആലോചിച്ചാലോന്നോ, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ടീമിനെ വെച്ച് മറ്റൊരുപാട് ആലോചിച്ചോ, അങ്ങനെ എന്തെങ്കിലും ആലോചനയോ ചർച്ചയോ നടന്നിട്ടുണ്ടായിരുന്നു? ചർച്ച ഒന്നുമില്ല, പലരും പറയുമായിരുന്നു സംഭവം വേണം. ഇപ്പോഴും ഞാൻ പറയാം, മോഹൻലാലിൻ്റെ കൂടെയുള്ള അസിസ്റ്റൻസ് ഉണ്ടല്ലോ, മേക്കപ്പ് മാൻ, കോസ്റ്റ്യൂം, അവരെല്ലാം മനസ്സിലായിട്ട് സാറേ ആ പടം നമുക്ക് അതുപോലെ ഒരു പടം എടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ടെങ്കിലും എടുക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് സംഭവം. ഞാൻ പറഞ്ഞു നോക്കട്ടെ. അങ്ങനെ ഇപ്പോൾ മറ്റു കാര്യം, ഇപ്പം മലയാള സിനിമകളുടെ ഇത് ഈ ഒരു വർഷത്തെ 2024 ബാക്ക് ടു ബാക്ക് ഒരുപാട് കോടി ക്ലബും ഹിറ്റുകളൊക്കെ വരുമ്പോൾ ഇതൊരു ഗോൾഡൻ ഒരു മന്ത് ആയിട്ട് അല്ലെങ്കിൽ ഗോൾഡൻ ഇയർ ആയിട്ട് പൊതു ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പടങ്ങളും ഭയങ്കര കളക്ഷൻ നേടുന്നുണ്ട്. മറ്റ് ലാംഗ്വേജസിൽ നമ്മുടെ സിനിമകൾ, ഇപ്പം മഞ്ഞമ്മൽ ബോയ്സ് പോലുള്ള സിനിമകളൊക്കെ പോയിട്ട് മറ്റ് ലാംഗ്വേജസിൽ പ്രേമലും അടക്കമുള്ള പല സിനിമകളും ഹിറ്റാവുന്നുണ്ട്. അപ്പം ഒരുപാട് നാൾ മലയാള സിനിമയോടൊപ്പം സഞ്ചരിച്ച ആൾ എന്നുള്ള നിലയ്ക്കും പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്കും ഈ ഒരു തിയേറ്റർ കളക്ഷൻ ഇത്ര ബൂം ഉണ്ടായിട്ടുള്ള ഈ ഒരു പീരീഡിനെ എങ്ങനെയാണ്? സിനിമ വരുമ്പോൾ ആൾക്കാർ പറയുക, ഇനിയിപ്പോൾ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞാൽ ഒ ടി ടി കാണാമല്ലോ, വീട്ടിൽ ഇരുന്ന് കാണാമല്ലോ എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ ഒ ടി ടിക്കാരുടെ കച്ചവടം ഏതാണ്ട് ഒരു വഴി ഒരു നിരപ്പായി, അതുകൊണ്ട് എല്ലാ പടങ്ങളും എടുക്കുന്നില്ല അവർ. ഈ മുകളിലുള്ള സൂപ്പർ സ്റ്റാർസിൻ്റെ മൂന്നാല് പേരെ പടം, ബാക്കി പടമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഈ ബാക്കി പടങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിച്ചു ഇത് ഒ ടി ടി വന്നില്ലെങ്കിൽ നമുക്ക് തിയേറ്ററിൽ പോയി കാണാം. അങ്ങനെ ഇപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോകണം, തിയേറ്ററിൽ പോയി പടം കാണുന്നതല്ലേ ഒരു രസം, ഒരു സുഖം. തീർച്ചയായിട്ടും ഓക്കെ. അങ്ങനെയാണ് ആൾക്കാരുടെ ഒഴുക്ക് തിയേറ്ററിലോട്ട് പോയത്.